എനിക്ക് വന്യമായി ചിന്തിക്കാം, വന്യമായ അനുഭവങ്ങളുണ്ടാകാം, തോന്നുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം. ഞാൻ ഓരോ ചിന്തയെയും വികാരങ്ങളെയും കുറിച്ച് ബോധവാനാണ്. നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ചെറിയൊരു അകലം സൃഷ്ടിക്കുവാനുള്ള വഴിയാണ്. ഞാൻ ഒരു ദിവസം ശരിയായ രീതിയിൽ തുടങ്ങുമ്പോൾ, നന്നായി ശരീരം നോക്കുമ്പോൾ, നല്ല സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തിനേയും കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയുന്നു. അങ്ങക്ക് എങ്ങനെയാണ്? നോക്കൂ, ഞാൻ വന്യമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ചിട്ടയുമില്ല. ഞാൻ എവിടെ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, എവിടെ എഴുന്നേൽക്കുമെന്ന് അറിയില്ല. ഞാൻ രണ്ട് രാത്രികൾ ഒരേ തലയിണയിൽ കിടന്നുറങ്ങിയാൽ അതൊരു ആഡംബരമാണ്. എപ്പോഴും ഞാൻ എവിടെയെങ്കിലുമാണ്. അതായത്, എനിക്ക് ഒരു ചിട്ടയുമില്ല. എൻ്റെ ഒരു ദിവസമെന്നത് 18-20 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോഴൊന്ന് വേഗം കുറയ്ക്കാനുള്ള സമയമായി. പക്ഷേ ഇപ്പോഴും വേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ എന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ഞാനല്ലാതെ വേറൊരാളും എൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് തീരുമാനിക്കില്ല. അതുകൊണ്ട് ആർക്കും എന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ആർക്കും എന്നെ സങ്കടപ്പെടുത്താനോ ദേഷ്യപ്പെടുത്താനോ കഴിയില്ല. അപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ പുലർച്ചെ 2 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമേ തന്നെ വളരെക്കാലം മുമ്പ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയും അപേക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരു ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തിട്ടില്ല. ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നും എൻ്റെ വീട്ടുകാർ വിഷമിച്ചിരുന്നത് ഞാനെങ്ങനെ ജീവിക്കുമെന്നോർത്താണ്. ഞാൻ പറയും, എനിക്കറിയില്ല. ആകെ എനിക്കറിയാമായിരുന്നത്, ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ കാട്ടിൽ ജീവിക്കാൻ എനിക്കറിയാം. ഞാൻ പറയും, ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ കാട്ടിലേക്ക് പോകും. നിങ്ങൾ എന്നെ കാണില്ലെങ്കിലും ഞാനവിടെ ജീവിക്കും. മരിക്കുമെന്ന് പേടിക്കണ്ട, ജീവിക്കാൻ എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ജോലികളും ആളുകളും തടസ്സങ്ങളും വെല്ലുവിളികളും ഇവയൊക്കെ ആത്യന്തികമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരിക്കലും. ചില കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിരിക്കും, ചില കാര്യങ്ങൾ ചെയ്യാൻ വലിയ തടസ്സങ്ങളുണ്ടാകും. ആ രീതിയിൽ മാത്രമേ ഞാൻ അവയെ കാണുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവൃത്തിയും ഒരു വ്യക്തിയും എൻ്റെ ജീവിതത്തെ നന്നാക്കുകയോ മോശമാക്കുകയോ ചെയ്യില്ല. കാരണം ഞാനത് എടുത്ത് എൻ്റെ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് പൂർണ്ണമായും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ചിന്തകളെക്കുറിച്ചും വികാരങ്ങളെക്കുറിച്ചും ഞാൻ ബോധവാനാണ്. അതുകൊണ്ട് എനിക്ക് വന്യമായി ചിന്തിക്കാം, വന്യമായ അനുഭവങ്ങളുണ്ടാകാം, എനിക്ക് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം. കാരണം ഇതെല്ലാം നടക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമാണ്. ഇതുതന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളൊരു ചെറിയ അകലം സൃഷ്ടിക്കുകയാണെങ്കിൽ അപ്പോൾ കാണാം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ എല്ലാ മെക്കാനിസവും നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ അതിനുള്ളിലാണെങ്കിൽ അത്രയും വലിയൊരു സങ്കീർണമായ കാര്യമായി തോന്നാം. അത് സങ്കീർണമല്ല, അത് അത്രയേ ഉള്ളൂ. ഓരോ വ്യക്തിയും അവർക്കുള്ളിൽ അതിനെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മനസാന്നിധ്യത്തെക്കുറിച്ചാണെങ്കിൽ, ഞാനങ്ങനെ മനസാന്നിധ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളല്ല. സാധാരണയായി മനസ്സേ ഇല്ല. അതെ, തലയിലൊരു ചിന്ത പോലും ഉണ്ടാവാറില്ല. തെരുവിലൂടെ നടക്കുമ്പോൾ എൻ്റെ തലയിൽ യാതൊരു അറിവോ വിജ്ഞാനമോ ഇല്ല. ഒരു 5 വയസ്സുള്ള കുട്ടിയെപ്പോലെയാണ് ഞാൻ നടക്കുക, സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട്. ഒരു പക്ഷിയാണെങ്കിലും പൂപ്പാറ്റയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട്, പ്രത്യേകിച്ചൊരു ഉദ്ദേശത്തോടെയല്ല, വെറുതെ നോക്കുന്നു. കാരണം എനിക്ക് കണ്ണുകളുണ്ട്, കാണാൻ കഴിയുന്നതെല്ലാം എനിക്ക് കാണാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾക്കത്രമാത്രം തീവ്രമായ ശ്രദ്ധയുണ്ടെങ്കിൽ, ആന്തരികമായും ബാഹ്യമായും, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആര് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, എന്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് ഓർക്കേണ്ട കാര്യമേ ഇല്ല. ഇല്ല, നോക്കൂ, ബാലൻസ്, ആന്തരികമായ ബാലൻസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബുദ്ധിയുണ്ടാകാം, പ്രതിഭയുണ്ടായിരിക്കാം, നല്ല കഴിവുണ്ടായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, ഒരുപാട് സമ്പത്തും ഉണ്ടായിരിക്കാം. ഒരിക്കൽ ബാലൻസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഒരിക്കൽ നിങ്ങൾക്കെതിരെ തിരിയും. സ്വന്തം ബുദ്ധി നിങ്ങൾക്ക് എതിരായി മാറാം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കെതിരായി മാറും, നിങ്ങളുടെ ബന്ധങ്ങൾ എതിരായി മാറാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെതിരായി മാറും. എല്ലാത്തിനും പ്രധാനം ബാലൻസാണ്.
എനിക്ക് നല്ല ബാലൻസ് ഉണ്ട്. ഞാൻ വണ്ടി ഓടിച്ചാണ് വന്നത് അറ്റ്ലാന്റയിലേക്ക്. തിരിച്ചു പോകുന്നത് മോട്ടോർ സൈക്കിൾ ഓടിച്ചാണ്. എനിക്ക് 70 വയസ്സാകാറായി, എന്നാലും ഇപ്പോഴും ഞാൻ വണ്ടി ഓടിക്കും. അപ്പോൾ ബാലൻസ് ഉണ്ടാകണം. അകമയാണെങ്കിലും പുറമേയാണെങ്കിലും ബാലൻസ് ഉണ്ടാവുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പ്രതിഭ ഇവയെല്ലാം ഏറ്റവും നന്നായി ആവിഷ്കാരം കണ്ടെത്തും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ബാലൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്യും. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യില്ല. എന്നാൽ ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു ദുരന്തമാണ്. ഇതാണ് എൻ്റെ ആശയവും ആശീർവാദവും. നിങ്ങളൊരു ദുരന്തമായി മാറരുത്. അപ്പോൾ ഒരു ചെറിയ പ്രക്രിയയുണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ദിവസം 12-15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾക്കിത് ചെയ്യാം. ഇതിൻ്റെ പേരാണ് ഈശാക്രിയ. ആദ്യം നിങ്ങളത് കേട്ടിട്ട് അങ്ങനെ ചെയ്യുക. അതിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു 15 ദിവസമോ ഒരു മാസമോ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക, അതിനോട് നിങ്ങളുടെ ശ്വാസം ചേർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് കിടക്കുന്നതിന് മുൻപാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ശരീരവും തമ്മിൽ, നിങ്ങളും നിങ്ങളുടെ മാനസിക പ്രക്രിയയും തമ്മിൽ ചെറിയൊരു അകലം സൃഷ്ടിക്കുന്ന ലളിതമായ ഒരു പ്രക്രിയയാണിത്.